ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ റീവാലുവേഷൻ്റെ ഒരു ഫോം ഫില്ലിങ്ങിനെ കുറിച്ചിട്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും പറയാം. ഇംപ്രൂവ്മെൻ്റ് എക്സാം നമുക്ക് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഒഫീഷ്യലി അറിയിപ്പ് വന്നിട്ടില്ല, എങ്കിലും അത് വേണമെന്ന ആവശ്യം ശക്തമാണ്. അപ്പോൾ ഇംപ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും? അത് എക്സാം ഫോക്കസ് ഏരിയനെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണോ? ഇരട്ടി മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാകുമോ? പ്ലസ് വണ്ണിന് നമുക്ക് കിട്ടിയ സി ഇ മാർക്ക് എങ്ങനെയായിരിക്കും? അത് തന്നെയാണോ അതോ അത് നഷ്ടപ്പെടുമോ? എക്സാം എവിടെ വെച്ചായിട്ടായിരിക്കും നമ്മൾ എഴുതേണ്ടത്? നമ്മുടെ സെയിം സ്കൂളിലാണോ വേറെ സെൻറ്ററുകളിൽ പോകേണ്ടി വരുമോ? ഇംപ്രൂവ്മെൻറ്റും റീവാലുവേഷനും വെച്ച് നോക്കുമ്പോൾ അതിൽ ഏതിൻ്റെ മാർക്കാണ് കൺസിഡർ ചെയ്യുക? അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ കണ്ടു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നത്, ഇംപ്രൂവ്മെൻ്റ് എക്സാം നിങ്ങൾ എഴുതുക നമ്മുടെ സെയിം സ്കൂളിൽ തന്നെയാണ്. നിങ്ങൾ എവിടെയാണോ പ്ലസ് വൺ പബ്ലിക് എക്സാം എഴുതിയത് അവിടെ തന്നെയാണ് ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെയും സെൻറ്റർ വരിക. ഒരു കുട്ടിക്ക് പരമാവധി 3 വിഷയങ്ങളാണ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക. എക്സാം എഴുതാത്ത കുട്ടികൾക്ക് എത്ര പേപ്പർ വേണമെങ്കിലും അപ്പിയർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്കിപ്പോൾ കിട്ടിയ സി ഇ മാർക്ക് എത്രയാണോ അതേ സി ഇ മാർക്ക് തന്നെയാണ് ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ കൂടെയും ആഡ് ചെയ്യുക. ആ സി ഇ മാർക്കിന് യാതൊരു വ്യത്യാസവും വരുന്നതല്ല. പിന്നെ ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചിട്ട്, ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മുടെ പബ്ലിക് എക്സാമിൻ്റെ മോഡൽ എക്സാമിൻ്റെ സമയത്തൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഒരു 4 സെറ്റോളം ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ എക്സാമിന് മുൻപും തയ്യാറാക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിലെ നമ്മുടെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് മോഡൽ എക്സാമിന് തന്നത്, മറ്റൊന്നാണ് പബ്ലിക് എക്സാമിന് തന്നത്. അതേപോലെ ഇനിയുള്ള അടുത്ത സെറ്റാണ് നമുക്ക് എന്തിന് തരുന്നത്? ഈ പറയുന്ന ഇംപ്രൂവ്മെൻ്റ് എക്സാം ഉണ്ടെങ്കിൽ അതിന് വേണ്ടി ഉപയോഗിക്കുക. അതായത് ആ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫോക്കസ് ഏരിയ, എന്താണോ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ഉണ്ടായിരുന്ന ഫോക്കസ് ഏരിയ, അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഇംപ്രൂവ്മെൻ്റ് എക്സാമും ഉണ്ടായിരിക്കുക. എന്താണോ അതിലെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ടായിരുന്നത് അതേ ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെയാണ് അവിടെയും ഫോളോ ചെയ്യുക. ആ കാര്യം കുട്ടികളെ മനസ്സിലാക്കുക. പിന്നെ 3 പേപ്പർ എഴുതണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. നമുക്ക് ഒരു പേപ്പർ മതിയെങ്കിൽ ഒരു പേപ്പർ എഴുതാം, രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണം എഴുതാം. ദെൻ റീവാലുവേഷൻ്റെ റിസൾട്ട് വരാൻ സമയമെടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റീവാലുവേഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കില്ല ഇംപ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരിക. സാധാരണ രീതിയിലാണ് പറയുന്നത്. ഈ വർഷത്തെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമല്ല. എന്തായാലെങ്കിലും സാധാരണ പിന്നെ റീവാലുവേഷൻ്റെ റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ ആയിട്ടാണ് ഇംപ്രൂവ്മെൻ്റ് നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ഇംപ്രൂവ്മെൻറ്റിന് അപേക്ഷിക്കാൻ ചാൻസ് ഉണ്ടാകാറില്ല. ലാസ്റ്റ് ഇയർ വരെയുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റിനും അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ റീവാല്യൂ ചെയ്തു, അതിൻ്റെ ഒരു മാർക്ക് കിട്ടി, ഇംപ്രൂവ്മെൻറ്റ് എഴുതി, അതിന് വേറൊരു മാർക്ക് കിട്ടി. അപ്പോൾ നിങ്ങളുടെ ഹയസ്റ്റ് മാർക്ക് ഏതാണോ അതാണ് കൺസിഡർ ചെയ്യുക. അല്ലാതെ ഇംപ്രൂവ്മെൻ്റ് എഴുതി മാർക്ക് കുറഞ്ഞു ആ മാർക്ക് എടുക്കുക അങ്ങനെയില്ല. ഏതാണോ ഹയസ്റ്റ് മാർക്ക് ആ മാർക്കാണ് നിങ്ങൾക്ക് തരിക കേട്ടോ. അപ്പോൾ ആ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ കവർ ചെയ്തു. പിന്നെ റീവാലുവേഷൻ്റെ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളത്, അത് സാധാരണ നമ്മുടെ റെഗുലർ സ്റ്റുഡൻസ് ആകുമ്പോൾ അവർ അവരുടെ സ്കൂളിൽ ക്ലാസ് ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ കൺസേൺഡ് ടീച്ചറെ ഏത് സബ്ജക്റ്റാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എമൗണ്ടും ഏൽപ്പിക്കുന്ന ഒരു രീതിയാണ് സാധാരണ ഫോളോ ചെയ്യുക. പിന്നെ റീവാലുവേഷൻ്റെ ഫോം ഉണ്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ പേര്, രജിസ്റ്റർ നമ്പർ, ഏത് സബ്ജക്റ്റാണ് റീവാല്യൂ ചെയ്യേണ്ടത്, അത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ വേണ്ടത്. നമ്മളിത് ഓൺലൈനായിട്ടാണ് സ്കൂളിൽ നിന്ന് ഇതിൻ്റെ ഡാറ്റ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ നമ്പറിനും ഏത് സബ്ജക്റ്റാണോ റീവാല്യൂ ചെയ്യേണ്ടത് അതിനാണ് അവിടെ പ്രാധാന്യം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. റീവാല്യൂ ചെയ്യുന്നതും നമ്മുടെ ഇതേ ആൻസർ കീ വെച്ചിട്ട് തന്നെയാണ്, അല്ലാതെ മറ്റൊരു ആൻസർ കീ ഒന്നുമില്ല, സെയിം ആൻസർ കീ വെച്ചിട്ടാണ് റീവാല്യൂ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനെ കുറിച്ചിട്ട് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. എന്താണെങ്കിലും ഈ വർഷത്തെ കാര്യങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ, നമ്മളതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.